ഈ കാലഘട്ടത്തിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രം റിലീസാകുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാവുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ആലോചനയ്ക്ക് അതീതമായിട്ടുള്ള ഒന്നാണ് എന്നാൽ അത് യാഥാർത്ഥ്യമാവുകയാ പോകും ആവുക ആവാൻ പോവുകയാണ് അതായത് ഇനിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉണ്ടാകുവാൻ പോവുകയാണ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പത്ത് ഇരുപത് മുപ്പത് വർഷങ്ങൾ അല്ലെങ്കിൽ നാൽപ്പത് അമ്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രം വീണ്ടും അതുപോലെ തന്നെ അതേ ക്വാളിറ്റിയിൽ ഒരു പക്ഷേ അതിലും മനോഹരമായ ക്വാളിറ്റിയിൽ ഏറ്റവും പുതിയ സാങ്കേതിക ടെക്നോളജിയോട് കൂടിയിട്ടാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ പ ബ്രഹ്മയുഗം റിലീസിന് ഒരുങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ റിലീസാകാൻ പോകുന്നത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള പുതിയ പുതിയ അപ്ഡേഷനുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ സിനിമ ന്യൂസുകളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള പ്രചോദനമാവുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വിവരം എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ബ്ലാക്ക് ആൻഡ് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ എത്ര കഥാപാത്രങ്ങളുണ്ട് ഇത് ഏതൊക്കെ ഭാഷകളിലാണ് റിലീസാകുന്നത് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ തന്നെ ഒരു ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ട്രെയിലർ റിലീസായുണ്ടായിരുന്നു അതിൽ അതിഥിയെ പ്രതീക്ഷിച്ചൊരു കാരണവർ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് മമ്മൂട്ടി പങ്കുവെച്ചത് അതിൽ പലരും ചിന്തിക്കുന്ന ഒരു ചോദ്യങ്ങളാണ് വില്ലനോ അതോ നായകനോ ആണോ മമ്മൂട്ടി എന്ന് അതുപോലെ ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണ് അല്ല ഇതിൽ ആരൊക്കെ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമാ പ്രേക്ഷകർ ഒ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ ഭ്രഹയുഗം ചിത്രത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തുടങ്ങിയ കാത്തിരിപ്പ് ആരാധകർ തുടരുകയാണ് ഇപ്പോഴിതാ ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഒരുങ്ങുന്നതെന്നാണ് മമ്മൂട്ടി അറിയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയും ഇതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്തിരുന്നു അണിയറ പ്രവർത്തകരും പറഞ്ഞിരുന്നു ബ്രഹ്മയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രം ആസ്വദിക്കുമെന്ന് പുതിയ പോസ്റ്റർ പങ്കുവെച്ചാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടീസറുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു മമ്മൂട്ടി ചിത്രത്തിൽ ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡിലാണ് എത്തുകയെന്ന് പല ചർച്ചകളും ഇതിനോടൊപ്പം തന്നെ ചൂടുപിടിച്ചിട്ടുണ്ട് അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൻഡ ലിസ് മണികണ്ഠൻ ആചാരി അടക്കം പ്രധാന താരങ്ങളും ചിത്രത്തിൽ ഉണ്ടെന്നാണ് ഇതോടൊപ്പം തന്നെ അറിയാൻ കഴിഞ്ഞത് അതുപോലെ ഈ ഫെബ്രുവരി പതിനഞ്ചിന് റിലീസാകുന്ന മമ്മൂട്ടിയുടെ പാൻ ഇന്ത്യൻ ചിത്രം അഞ്ച് ഭാഷകളിൽ തിയേറ്ററുകളിൽ എത്തിക്കൂ എന്നും രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് എത്തുന്നത് തുടക്കം മുതൽ വൺ സ്വീകാര്യതയാണ് ചിത്രത്തിൻ്റെ അപ്ഡേഷനുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൻ്റെ എല്ലാ പോസ്റ്ററുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത് അന്ന് തന്നെ ചിത്രവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു പിന്നാലെയാണ് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എത്തുക എന്ന വാർത്ത പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും വളരെയധികം ത്രില്ലടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെറൈറ്റിയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് എത്തുന്ന ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എത്രയെന്ന കാര്യവും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ ചിലവ് കുറവാകുമെന്നൊക്കെ പലരും ചിന്തിച്ചിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ യഥാർത്ഥ ബഡ്ജറ്റ് എത്രയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് ചക്രവർത്തി രാമചന്ദ്ര ഇരുപത്തേഴ് പോയിൻ്റ് ഏഴ് മൂന്ന് കോടിയാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എന്നാണ് അദ്ദേഹം പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി വരുന്ന തുക കൂടാതെ കണ കണക്കാണ് ഇതൊന്നും ഇതെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയ ചിത്രമായതുകൊണ്ട് വലിയ ബഡ്ജറ്റ് ആയില്ലെന്നും കോസ്റ്റ്യൂംസ് പോലും സിനിമയിൽ കുറവാണെന്നും ചർച്ചകൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെ ചിത്രത്തിന് ഇരുപത് കോടി മുതൽ മുപ്പത്തിയഞ്ച് കോടി വരെ ചിലവായിട്ടുണ്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും എത്തിയിരുന്നു അതിനിടെയാണ് യഥാർത്ഥ കണക്കുകളുമായി നിർമ്മാതാവ് തന്നെ രംഗത്തെത്തിയത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രനും എസ് ശശികാന്തും ചേർന്നാണ് ഭ്രഹ്മുഗം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഞെട്ടിക്കുന്ന മേക്കോവർ തന്നെയാണ് സിനിമയുടെ പ്രധാന ആകർഷണം അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമൽ ലിസ് എന്നിവരും ടീസറിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് മനയ്ക്കുള്ളി സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമ പറയുക എന്നാണ് ടീസറിൽ നിന്നുള്ള മറ്റൊരു സൂചന തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒരേ സമയമായിരിക്കും ബ്രഹ്മയുഗത്തിൻ്റെ റിലീസ് എന്നും ഇതോടൊപ്പം തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ടീസർ കണ്ടവർക്ക് അറിയാം അതിഥിയെ പ്രതീക്ഷിച്ച് കാരണവർ എന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് അല്ലെങ്കിൽ ആ ഒരു ട്രെയിലറാണ് ഇതിനോടകം തന്നെ ഇതിനോടകം തന്നെ ഇപ്പോൾ റിലീസായിരിക്കുന്നത് ചിത്രം റിലീസിനോടടുക്കുമ്പോൾ പ്രൊഫൈൽ ആകെ ബ്രഹ്മയുഗത്തിലേക്ക് കൈമാറിയിരിക്കുകയാണ് മമ്മൂട്ടി ഒടുവിൽ പ്രൊഫൈൽ പിക്ചറൊക്കെ ചിത്രത്തിലും വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിലേക്ക് ലഭിക്കുന്നത് ചിത്രത്തിൻ്റെ പോസ്റ്ററുകളും ടീസറുകളും ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇത് ഈ ചിത്രം അര അരങ്ങേറുക എന്നുള്ളത് ഇതോടൊക്കെ തന്നെ എല്ലാവർക്കും ഉറപ്പായി കഴിഞ്ഞു അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നൊക്കെ അഭിനയിക്കുന്ന ചിത്രത്തിൽ സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണനാണ് ചിത്രത്തിന് സംഭാഷണം എഴുതുന്നത് എന്നും ഇതോടൊപ്പം തന്നെ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെയാണ് ഈ സിനിമ കാത്തിരിക്കുന്നത് കാരണം ഒത്തിരി നിഗൂഢതകൾ അതായത് വില്ലനോ അതോ നായകനോ ആണോ മമ്മൂട്ടി ബ്രഹ്മവിദ്യയിൽ വിറപ്പിക്കാനായിട്ട് മമ്മൂട്ടി വരുന്നത് മേൽമുണ്ട് മാത്രം കൊടുത്ത അർദ്ധനഗ്ന ശരീരം രോമാവൃതമായ നെഞ്ചിലേക്ക് വീണ് കൊടുക്കുന്ന രുദ്രാക്ഷമാല കറപുരണ്ട പല്ലുകൾ നരച്ച താടിയും മുടിയും ഒപ്പം നിഗൂഢത നിറഞ്ഞാൽ ശരിയും മമ്മൂട്ടി വില്ലനോ അതോ നായകനോ കറുപ്പിലും വെളുപ്പിലും ഒരുങ്ങുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാ മലയാളമല്ല ഇന്ത്യ ഒന്നാകെ കാത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കാത്തിരിപ്പിന് ഇനി ഒറ്റ കാരണമേ ഉള്ളൂ സിനിമയിലെ നായകൻ്റെ പേര് മമ്മൂട്ടി എന്നാണ് സിനിമയുടെ പേര് ഭ്രഹയുഗമെന്നും നമുക്ക് കാത്തിരിക്കാം ഫ്രണ്ട്സ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ സിനിമ ടിക്കറ്റ് എടുത്തതിന് ശേഷം അതുപോലെ സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങളെയും കൂടി എഴുതി അറിയിക്കുക എങ്കിലേ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട റിവ്യൂസുകളും ഞങ്ങൾക്ക് ഇതുപോലെ ഇടാനായിട്ടുള്ള പ്രചോദനമാവുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻ്റുകളായി അറിയിക്കുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വിവരം എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് എങ്കിലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്